എല്ലാ വിദ്യാർത്ഥികൾക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വിദ്യാഭ്യാസപരമായ വാർത്തകളാണ്. അതിനു മുമ്പേ തന്നെ കോവിഡ് മുക്തരായവരുടെ എണ്ണം 100,000 കടന്നിരിക്കുകയാണ്. ഒരു സന്തോഷ വാർത്ത തന്നെയായിരിക്കും ഇത്. 100,731 പേര് കോവിഡ് മുക്തരായവരിൽ പെട്ടിരിക്കുകയാണ്. 100,000 മുകളിൽ കോവിഡ് മുക്തർ, കോവിഡ് ബാധിച്ചവരല്ല. എങ്കിൽ കൂടി ഇന്നലെ മാത്രമായിട്ടുള്ള കോവിഡ് പോസിറ്റീവ് റിസൾട്ടുകൾ 4,125 മരണം 572 ആയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ കോവിഡിന്റെ നിരീക്ഷണത്തിലുള്ള ആൾക്കാർ 40,382 പേരാണ് പോസിറ്റീവായി കൊണ്ട് നിരീക്ഷണത്തിൽ കഴിയുന്നവർ. അപ്പോൾ പക്ഷേ നിലവിലുള്ള അടിസ്ഥാന പ്രകാരം 100,000 കോവിഡ് രോഗികൾ മുക്തരായിരിക്കുകയാണ് എന്നുള്ളത് ഒരു കൃത്യമായ സന്തോഷ വാർത്ത തന്നെയാണ്. ഇത് കേരളത്തിന്റെ ഒത്തൊരുമയോട് കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തും നമ്മൾ ഒത്തൊരുമിച്ച് പിടിച്ചാൽ മലയും പോരും എന്നുള്ള ആ ഒരു വാക്ക് കേരളം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതോടൊപ്പം തന്നെ സർക്കാർ ഓഫീസുകൾ 100% ഹാജർ വേണമെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. അത് പ്രാബല്യത്തിൽ വരുന്നത് ഇന്ന് മുതലാണ്. അതായത് സർക്കാർ ഓഫീസുകൾ കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി സർക്കാർ ഓഫീസുകൾ ക്രമമായി നടക്കുന്നില്ല എന്ന പരാതിയെ തുടർന്നുകൊണ്ട് ഇനി കോവിഡ് നിയന്ത്രണത്തിലാണെങ്കിൽ പോലും എല്ലാവരും സർക്കാർ ഓഫീസുകളിൽ വന്നുകൊണ്ട് തന്നെ ഹാജർ പട്ടിക, അതായത് അവർ എന്നും നിലവിൽ വരണം, ഒരു ലീവ് പോലും അനുവദിക്കുന്നതല്ല. കൃത്യമായിട്ട് കോവിഡ് മഹാമാരിയാണെങ്കിൽ പോലും കൃത്യമായ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ ഫയലുകളും കൃത്യമായി നീങ്ങിപ്പോകണം എന്നുള്ള രീതിയിലേക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇനി കോവിഡ് നിരീക്ഷണത്തിലാണെങ്കിൽ പോലും 7 ദിവസം മതി, അതായത് 14 ദിവസം ക്വാറന്റൈനിൽ കഴിയേണ്ട ആൾക്ക് അത് പകുതിയാക്കി കുറച്ചിരിക്കുകയാണ് അൺലോക്ക് 4-ാമത്തെ ഘട്ടത്തോടുകൂടി. അപ്പൊ ഇതെല്ലാം നമ്മുടെ തിരിച്ചു വരുന്ന കേരളത്തിന്റെ ഒരു രീതി തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്കിലും മുമ്പിൽ കൊറോണ എന്ന് പറയുന്ന രോഗം അവശേഷിക്കുകയാണ്. വിദ്യാഭ്യാസപരമായ കൂടുതൽ വാർത്തകൾ പറയുകയാണ്. സ്കൂൾ യുവജനോത്സവം ഓൺലൈനായിട്ട് നടത്താൻ പോവുകയാണ് നാടക സമിതി. അതായത് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച യുവജനോത്സവം ഓൺലൈൻ വഴി നടത്താൻ പോവുകയാണ് നമ്മുടെ കേരളത്തിലെ നാടക സമിതി. വാർത്തകൾ പൂർണ്ണമായി വായിക്കാം. കോവിഡ് കാലത്ത് മുടങ്ങിയ സ്കൂൾ യുവജനോത്സവത്തിന് ബദലായി ഓൺലൈനിൽ യുവജനോത്സവം നടത്താൻ ഒരുങ്ങി നാടക പ്രവർത്തകർ. നാടക പ്രവർത്തകരുടെ രാജ്യാന്തര ഓൺലൈൻ കൂട്ടായ്മയായ ലോക നാടക വാർത്തകളാണ് റിതം ഹോംസ് പെർഫോമൻസ് ആൻഡ് സ്റ്റുഡിയോയുടെയും ബഹ്റൈൻ കേരള സമാജനത്തിന്റെയും സഹകരണത്തോടെ രാജ്യാന്തര തലത്തിൽ സ്കൂൾ യുവജനോത്സവം നടത്തുന്നത്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് ഇതിന്റെ നടത്താനുള്ള തീയതി നൽകിയിട്ടുള്ളത്. LP-UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 30 വ്യക്തിഗത ഇനങ്ങളാണുള്ളത്. ഒക്ടോബർ 18 മുതൽ സർഗോത്സവം, നാട്യോത്സവം, സംഗീതോത്സവം, നൃത്തോത്സവം എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടക്കും. ഡിസംബർ അവസാനയാഴ്ച ഗ്രാൻഡ് ഫൈനലും നടക്കും. ഒക്ടോബർ 10 വരെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യാം. അതിൽ പ്രധാന നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ 9847090963392. GCC 9715089212. മറ്റ് രാജ്യങ്ങളിൽ, അതായത് പുറത്തുള്ളവരാണ് എങ്കിൽ +9194001468122 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് കാലിക്കറ്റ് സർവകലാശാല വാർത്തകളെ കുറിച്ചാണ്. മാർക്ക് രേഖപ്പെടുത്താനുള്ള ലിങ്ക് തുറന്നിരിക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ 35 പഠന വകുപ്പുകളിലെ PG ചില കോളേജുകളിലെ ബിരുദ, ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്ക് നേരത്തെ പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിച്ചവർക്ക് യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ഓൺലൈൻ വഴി രേഖപ്പെടുത്താൻ ലിങ്ക് തുറന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ PG 24,111 അപേക്ഷകരാണുള്ളത്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള 163 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ പ്രവേശന പരീക്ഷയില്ലാത്ത 6,926 ബിരുദാനന്തര ബിരുദ സീറ്റുകളിലേക്ക് 24,111, അതായത് നാലിരട്ടി വിദ്യാർത്ഥികളും സീറ്റുകളുമാണ് ഇപ്പം നിലവിലുള്ളത്. അതായത് 24,111 വിദ്യാർത്ഥികളാണ് സീറ്റിലേക്ക് അപേക്ഷിച്ചത്. പക്ഷെ ആകെ സീറ്റുകളുടെ എണ്ണം 6,926 സീറ്റുകൾ വളരെ കുറവാണ്. എന്തായാലും ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്ക് ഇന്നലെ പിൻവലിച്ചതിന് ശേഷമുള്ള കണക്കാണ് ഇത്. ട്രയൽ അലോട്ട്മെന്റ് അടുത്ത മാസം നടക്കും. അത് PG പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് അടുത്ത മാസമാണ്. അതോടൊപ്പം തന്നെ ബിരുദ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് നാളെ വൈകിട്ട് 5 മണിക്ക് നിലവിൽ വരും. അതായത് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലെ ബിരുദ പ്രവേശനത്തിന് 1-ാം ഘട്ട അലോട്ട്മെന്റ് നാളെ വൈകിട്ട് 5-ന്. 131,038 അപേക്ഷകളാണ് നിലവിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ വൈകിട്ട് 5-നുള്ളിൽ അത് പബ്ലിക് ആയി വരുന്നതാണ് കേട്ടോ.
പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയുള്ളത് കാലിക്കറ്റിലും കണ്ണൂരിൽ നിന്നും പുതിയ വിദ്യാഭ്യാസ വിദഗ്ധർ നൽകിയ പുതിയ റിപ്പോർട്ട് പ്രകാരം അതിൽ നിന്ന് ഒരു കോഴ്സ് എടുത്തു മാറ്റിയിരിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും. മാറ്റിയ കോഴ്സിന്റെ പേര് നരവംശാസ്ത്രം ആന്ത്രപോളജി എന്നാണ്. അതായത് വിദ്യാഭ്യാസ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകൾ അവഗണിച്ചിരിക്കുകയാണ്. പുതിയ കോഴ്സുകളിൽ നിന്ന് നരവംശാസ്ത്രത്തെ അഥവാ ആന്ത്രപോളജി ഒഴിവാക്കി. 2020-21 സാമ്പത്തിക വർഷത്തിൽ അഫിലിയേറ്റഡ് കോളേജുകൾ ആരംഭിക്കുന്നതിനായി നിർദ്ദേശിക്കപ്പെട്ട കോഴ്സുകളുടെ പട്ടികയിൽ നിന്നാണ് ആന്ത്രപോളജിയെ ഒഴിവാക്കിയത്. ഇത് സാമൂഹിക ശാസ്ത്രത്തിന്റെ ഭാഗമായി വരുന്ന കോഴ്സാണ് നരവംശാസ്ത്രം, അത് ഒഴിവാക്കിയിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കോളേജിന്റെ ഒരു വാർത്ത ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞതാണ്, പക്ഷെ ഇന്നാണ് ആ വാർത്തയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. കോളേജുകൾ നവംബർ 1 മുതൽ തുറക്കാനുള്ള അനുമതി UGC നൽകിയിരിക്കുകയാണ്. പക്ഷേ അക്കാദമിക കലണ്ടർ നാളെ വരെ മരവിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കിയിരിക്കുകയാണ്. കമ്പാർട്ട്മെന്റിൽ പരീക്ഷ എഴുതുന്നവർക്കും പ്രവേശനം ഉറപ്പാക്കണം. നമ്മൾ ഇന്നലെ തന്നെ ആ വാർത്ത ചർച്ച ചെയ്തതാണ്. ആഴ്ചയിൽ 6 ദിവസം ക്ലാസുകൾ നൽകണമെന്നും അതോടൊപ്പം തന്നെ ഇടവേളകൾ ഇല്ലാത്ത പീരീഡുകളായിരിക്കും ഉണ്ടായിരിക്കുക. ആഴ്ചയിൽ 6 ദിവസം പൊതു അവഗതികളൊന്നും കൊടുക്കേണ്ട ആവശ്യകതയില്ല. നിലവിൽ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ നവംബർ അവസാനത്തോടുകൂടി അവരെ അലോട്ട്മെന്റുകളിൽ പരിഗണിച്ച് സീറ്റ് ഉറപ്പാക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവുണ്ട്. എന്നാൽ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതത് യൂണിവേഴ്സിറ്റികളാണ് വിദ്യാർത്ഥികൾ കോളേജുകളിൽ വന്നുകൊണ്ട്, സ്കൂളല്ല കോളേജുകളിൽ വന്നുകൊണ്ട് പഠിക്കണോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി നടത്തണോ എന്നുള്ളത് അതത് യൂണിവേഴ്സിറ്റികളാണ് തീരുമാനിക്കുക. സോ നവംബർ 1 തീയതിയോട് കോളേജുകൾ തുറന്ന് പ്രവർത്തിക്കണമെങ്കിലും വിദ്യാർത്ഥികളും കോളേജിലേക്ക് വരണോ അല്ലെങ്കിൽ അധ്യാപകർ കോളേജിൽ വന്ന് ക്ലാസ് ഓൺലൈൻ വഴി നൽകണോ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇനി പുറത്തെടുക്കേണ്ടത് അതത് യൂണിവേഴ്സിറ്റികളാണ്. അതത് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലേഴ്സ് കോളേജുകളിലെ പ്രിൻസിപ്പാളിന് ഉത്തരവ് നൽകും. ആ പ്രിൻസിപ്പാൾ നിങ്ങളെ അത് അറിയിക്കുന്നതാണ്. എന്തായാലും നവംബർ 1 മുതൽ കോളേജുകൾ തുറക്കാൻ തന്നെയാണ് UGC തീരുമാനിച്ചത് എന്നുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷ വാർത്ത തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ പോളി ലാറ്ററൽ സ്പോട്ട് അഡ്മിഷൻ സെപ്റ്റംബർ 25 വരെ നടക്കും. അതായത് പോളി ലാറ്ററൽ സ്പോട്ട് അഡ്മിഷൻ ഡിപ്ലോമ 2ാം വർഷത്തിലേക്കു നേരിട്ടുള്ള ലാറ്ററൽ പ്രവേശനത്തിന്റെ 2ാം സ്പോട്ട് അഡ്മിഷൻ 1 മുതൽ 25 വരെ www.polyadmission.org/LET ലെ ക്രമം അനുസരിച്ച് നേരിട്ട് എത്തണം. അതായത് ലെറ്റ് എക്സാം എഴുതിയവർക്കാണ് അതുണ്ടാവുക. അതോടൊപ്പം തന്നെ ICT നോർക്ക റൂട്ട്സിന്റെ സമിതിയോടുകൂടി അല്ലെങ്കിൽ സഹകരണത്തോടുകൂടി നോർക്ക റൂട്ട്സിന്റെ സഹകരണത്തോടെ ICT അക്കാദമിക് ഓഫ് കേരള സാങ്കേതിക വിദ്യാ കോഴ്സുകളിൽ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കൃത്യമായിട്ട് കോഴ്സ് ഫീസിന്റെ 75% സ്കോളർഷിപ്പ് നോർക്ക റൂട്ട്സ് വഴി ലഭ്യമാക്കുകയും ചെയ്യും. ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ICTKerala.org/കോഴ്സ് രജിസ്ട്രേഷൻ എന്നീ സൈറ്റിലാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ലിങ്ക് ഓപ്പൺ ആയിരിക്കുന്നത്. പ്രവേശന പരീക്ഷ ഒക്ടോബർ 15 നടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള വിവരം നൽകുക. പിന്നെ ഒരുപാട് വാർത്തകൾ ഒന്നും പറയാനില്ല, കോഴ്സുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഇത്രയും വാർത്തകളാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസപരമായ വാർത്തകൾ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോവിഡ് മുക്തരായവരുടെ എണ്ണമാണ് നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കേണ്ടത്. കാര്യം കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയെ പൂർണ്ണമായും നമ്മുടെ കേരളം ഒത്തൊരുമയോട് കൂടി തന്നെ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു നിയമം വന്നിരിക്കുകയാണ്. അതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ഇന്ന് മുതൽ അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി എങ്ങോട്ടാണ് ഈ രോഗം പോവുക എന്നുള്ളത് നമുക്കാർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ്. എങ്കിൽ കൂടി വിദ്യാഭ്യാസപരമായ ഇന്നത്തെ വാർത്തകൾ ഇതെല്ലാമാണ്. നാളത്തെ വാർത്തകൾ നാളെ അറിയിക്കുന്നതാണ്. എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും അതോടൊപ്പം തന്നെ സ്റ്റഡി ടിപ്സ് മോട്ടിവേഷൻ എല്ലാ സംബന്ധമായ അതായത് എഡ്യൂക്കേഷൻ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ വാർത്തകൾ നിങ്ങൾ നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർക്ക് പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.